സെപ്റ്റംബർ മാസത്തിലെ മൂന്നാമത്തെ ശനിയാഴ്ച എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷക്കാലമായി കോസ്റ്റ് ഗാർഡ് മുൻകൈ എടുത്തുകൊണ്ട് നടപ്പിലാക്കി വരുന്ന തീരദേശ ശുചീകരണ ദിനം ആ തീരദേശ ശുചീകരണ ദിനം ഈ വർഷം രാജ്യവ്യാപകമായി എഴുപത്തിയഞ്ച് തീരപ്രദേശങ്ങളിൽ എഴുപത്തിയഞ്ച് ദിവസം കൊണ്ട് ഈ പ്രദേശങ്ങൾ ശുചീകരിക്കുക എന്നുള്ള കൂടിയാണ് ഈ പരിപാടി ഇന്ന് ഇവിടെ നടക്കുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തീരപ്രദേശത്തിന്റെ പ്രാധാന്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല മൂന്ന് ഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് നമ്മുടെ രാജ്യം നമ്മുടെ വാണിജ്യ മേഖലയും പ്രതിരോധ മേഖലയും ഇതെല്ലാം തന്നെ കടലിനോട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അതോടൊപ്പം തന്നെ വിശാലമായ മത്സ്യസമ്പത്ത് ദശലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ അങ്ങനെ കടലിനോടും തീരത്തോടും ചേർന്ന് നിൽക്കുന്ന ഒരു വലിയൊരു ആവാസ വ്യവസ്ഥ ആ വ്യവസ്ഥയാണ് ഇന്ന് ശുചീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകൈയ്യെടുക്കുന്നത് ആ തീരങ്ങൾക്ക് വേണ്ടിയിട്ട് ശുദ്ധമായ കടൽ അത് നിലനിർത്തുന്നതിനും സമുദ്ര മലിനീകരണം കുറയ്ക്കുന്നതിനും വേണ്ടിയാണ് സ്വച്ഛ സാഗരം സുരക്ഷിത സാഗരം എന്ന ക്യാമ്പയിൻ ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് അദ്ദേഹത്തിന്റെ പിറന്നാൾ കൂടിയാണ് ഈ ദിവസം ഇത് ആരംഭിക്കുന്നത് അത് അത്തരത്തിലുള്ള ഒരു പദ്ധതി അദ്ദേഹം മുൻകൈയ്യെടുത്ത് നടപ്പിലാക്കി തുടങ്ങിയത് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം ആ ഉപജീവനം ധാരാളം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണിത് അങ്ങനെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനവും മത്സ്യമുൾപ്പെടെയുള്ള ജലജീവികളുടെ സുരക്ഷയും ഇതെല്ലാം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുജന പങ്കാളിത്തത്തോടുകൂടി ഇത്രയും കാലം കോസ്റ്റ് ഗാർഡ് മാത്രം നടത്തിയിരുന്ന ഒരു പദ്ധതി ഒരു പ്രവർത്തനം അത് മുഴുവൻ ജനങ്ങളുടെ കൂടി നടപ്പിലാക്കാൻ യുവാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനാ പ്രവർത്തകരുമൊക്കെ ഉൾപ്പെടെയുള്ള ഒരു ജനപങ്കാളിത്തം ആ ജനപങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ഇന്ന് നടപ്പിലാക്കുന്നത് പ്രധാനമന്ത്രിയുടെ എഴുപത്തിരണ്ടാം പിറന്നാളാണ് ഇന്ന് എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഭാവി തലമുറയോടുള്ള കടമ എന്നുള്ള നിലയിൽ ഉത്തരവാദിത്തം എന്നുള്ള നിലയിൽ നമ്മുടെ കടലുകളും കുന്നുകളും എല്ലാം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ള ആഹ്വാനം ബഹുമന്നനായിട്ടുള്ള പ്രധാനമന്ത്രി രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മുടെ മുന്നിൽ ഉയർത്തുന്നതാണ് അവിടെ കക്ഷി രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റ് വ്യത്യാസങ്ങളോ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല വാസ്തവത്തിൽ സംസ്ഥാന സർക്കാർ കൂടി ഇന്നത്തെ ഈ ഈ യജ്ഞത്തിൽ പങ്കാളികളാകേണ്ടതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ മത്സ്യബന്ധന വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും വിനോദസഞ്ചാര വകുപ്പും അതോടൊപ്പം യുവജനകാര്യ വകുപ്പും ഒക്കെ അവർക്കെല്ലാവർക്കും കാര്യമായിട്ട് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണിത് പക്ഷേ ഒരുപക്ഷെ ഈ ശനിയാഴ്ച മൂന്നാം ശനിയാഴ്ച എന്നുള്ള ദിവസം ഇത് തുടങ്ങുന്നതിന് കേരള ഗവൺമെന്റിന് എന്തെങ്കിലും വിസമ്മതമുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നതിനോടുള്ള വിയോജിപ്പായിരിക്കണം കേരള ഗവൺമെന്റ് നാളെയാണ് ഈ പരിപാടി നടക്കുന്നതെന്നാണ് പറയുന്നത് മൂന്നാം ശനിയാഴ്ച എങ്ങനെയാ ഞായറാഴ്ച ആവുക എന്ന് എനിക്കറിയില്ല കാരണം ശനിയാഴ്ചയും ഞായറാഴ്ചയും തമ്മിലുള്ള വ്യത്യാസം ആ വ്യത്യാസം തിരിച്ചറിയാൻ പറ്റാത്ത ആളുകളാണോ ഈ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത് എന്നുള്ള സംശയം എനിക്കുണ്ട് ഏതായാലും ഇന്നല്ലെങ്കിൽ നാളെ കുഴപ്പമില്ല നാളെയെങ്കിലും നടക്കട്ടെ കാരണം കാരണം കേരളത്തിൽ നമ്മളിപ്പോ ഏറ്റവും ഈ എഴുപത്തിയഞ്ച് ദിവസമാണെങ്കിലും നൂറ് ദിവസമാണെങ്കിലും എടുത്താലും ഒറ്റയടിക്ക് തീർക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യമല്ല നമ്മൾ ഏറ്റെടുക്കുന്നത് കാരണം ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ടൺ മാലിന്യമാണ് പ്ലാസ്റ്റിക് മാലിന്യമാണ് നമ്മുടെ കടൽ തീരെ തടിയുന്നത് കഴിഞ്ഞ വർഷം നമ്മുടെ ഈ പ്രദേശത്ത് മുഴുവൻ കടലാക്രമണം ഉണ്ടായപ്പോൾ ഞാൻ പല പ്രദേശങ്ങളിലും പോയി അവിടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം അവിടുത്തെ തീരദേശവാസികളായിട്ടുള്ള ആളുകൾ പറഞ്ഞത് ഈ വന്നടിയുന്ന പ്ലാസ്റ്റിക് മാലിന്യം ആ പ്ലാസ്റ്റിക് മാലിന്യം അവിടുന്ന് ശുചീകരിക്കുക എന്നുള്ള ഒരു വലിയ ഭാരിച്ച ജോലി ആ ഭാരിച്ച ജോലിയാണ് ഉണ്ടാവുക എന്നാണ് ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് നമ്മളൊക്കെ വിചാരിക്കുന്നത് ഒരു കുപ്പി നമ്മൾ ബീച്ചിൽ പോയിട്ട് അത് കടലിലേക്ക് വലിച്ചെറിഞ്ഞാൽ എന്താ പ്രശ്നം കടലിൽ കായം കലക്കുന്നത് പോലെ എന്നുള്ള പ്രയോഗമുണ്ട് അതുപോലെയല്ലേ ഒരു കുപ്പി വലിച്ചെറിഞ്ഞാൽ പക്ഷെ ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് കുപ്പികൾ മത്സ്യത്തൊഴിലാളികൾ തന്നെ പറയുന്നത് മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ മീനിന് പകരം പ്ലാസ്റ്റിക് മാലിന്യമാണ് വലയിൽ കുടുങ്ങുന്നത് മീൻ പിടിച്ചു കഴിഞ്ഞാൽ ആ മീനിന്റെ വയറിനകത്ത് പ്ലാസ്റ്റിക് മാലിന്യം ഉണ്ടാകുന്ന സ്ഥിതി അടക്കം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഈ പ്ലാസ്റ്റിക് മാലിന്യം കരയിലേക്കാൾ കൂടുതൽ അഴുകാതെ കടലിൽ കിടക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ മൈലുകളോളം പ്ലാസ്റ്റിക് മാലിന്യം അടിഞ്ഞു കിടന്ന് അങ്ങനെയുള്ള തുരുത്തുകൾ അറ്റ്ലാന്റിക് സമുദ്രത്തിലും ശാന്ത ശാന്തസമുദ്രത്തിലുമൊക്കെ കിലോമീറ്ററുകളോളം ഇത്തരത്തിലുള്ള തുരുത്തുകൾ ആ തുരുത്തുകൾ സൃഷ്ടിക്കപ്പെടുന്നതായിട്ടുള്ള വാർത്തകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മാലിന്യം കേരളം നേരിടുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ അടുത്തുള്ള പൂവാറിലൊരു തെരുവ് നായ്ക്കൾ കൂട്ടം ചേർന്ന് ഒരു വീട്ടമ്മയെ അടിച്ചു കൊന്ന സംഭവം ഈ അടുത്ത കാലത്താണ് ഉണ്ടായത് അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗമാണ് ഈ മാലിന്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് അതിനുവേണ്ടിയിട്ടുള്ള ഒരു പ്രതിജ്ഞ എടുക്കുക എന്നുള്ളത് അതുകൊണ്ട് നമ്മുടെ തെരുവുകൾ ശുചീകരിക്കാൻ നമ്മുടെ പുഴകൾ ശുചീകരിക്കാൻ ചൂലെടുത്ത പ്രധാനമന്ത്രിയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹത്തിന്റെ നയങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ തീരങ്ങളെ സുരക്ഷിതമായിട്ടുള്ള സാഗരം സുരക്ഷിതമായിട്ടുള്ള തീരം ശുചിത്വമുള്ള തീരം എന്നുള്ള ആശയം ആ ആശയം തീർച്ചയായിട്ടും നമുക്ക് നടപ്പിലാക്കാൻ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പദ്ധതി എന്നുള്ള നിലയിൽ ഒരു യജ്ഞം എന്നുള്ള നിലയിൽ രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മാസം രണ്ടാം തീയതി പ്രധാനമന്ത്രി മുൻകൈ എടുത്തുകൊണ്ട് ആരംഭിച്ച സ്വച്ഛഭാരത് ശുചിത്വ ഭാരതം എന്നുള്ള ആശയം ആ ക്യാമ്പയിൻ ഇന്ന് കടലിലെ മാലിന്യം തീരങ്ങളിലെ മാലിന്യം ആ മാലിന്യങ്ങൾ കൂടി വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയായിട്ട് വ്യാപിച്ചിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ കോസ്റ്റൽ ക്ലീൻ സീസ് എന്ന കരാറിൽ ഇന്ത്യ ഒപ്പുവച്ചിട്ടുള്ളതും ഇതിന്റെ ഭാഗമായിട്ടാണ്